السلام عليكم. وعليكم السلام. أعوذ بالله السميع العليم من الشيطان الرجيم. ربي أعوذ بك من همزات الشياطين وأعوذ بك ربي أن يحضرون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الرحمن الرحيم، മാലിക് യൗമിദ്ദീൻ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഇസ്തിഉദാ എന്താണ് പഠിച്ചു, ബസ്മലത്ത് എന്താണ് പഠിച്ചു. ഇസ്തിഉദാ അഊദു ബില്ലാഹി ശൈത്വാനിർ റജീം, ശപിക്കപ്പെട്ട അല്ലെങ്കിൽ അട്ടിയോടിക്കപ്പെട്ട പിശാചിൽ നിന്ന് ഞാൻ അള്ളാഹുവിനോട് കാവിൽക്കേറുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അള്ളാഹുവിൻ്റെ റഹ്മാനും റഹീമുമായ പരമകാരുണികം കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ തിരുനാമത്തിൽ ഞാൻ ആരംഭിക്കും. അല്ലെ, റഹ്മാൻ റഹീം, ഇതിലേക്ക് അർത്ഥമൊക്കെ നമ്മൾ വിശദമായിട്ട് കുറച്ച് വിശദമായിട്ട് പഠിച്ചു മനസ്സിലാക്കി അല്ലേ. ഇനി അടുത്ത ആയത്ത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അതാണ് രണ്ടാമത്തെ ആയത്ത് സൂറത്തുൽ ഫാത്തിഹയിൽ. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് എന്ത് ബസ്മല, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നത് ഖുർആനിൽ സൂറത്തുൽ ഫാത്തിഹയിൽ ഒന്നാമത്തെ ആയത്ത് ആണെന്നും അതൊരായത്തല്ല എന്നും അഭിപ്രായമുണ്ട് അല്ലേ. ഷാഫിഈ ഇമാമിൻ്റെ വീക്ഷണത്തിൽ, അതുപോലെ മറ്റു പല ഇമാമുകളുടെയൊക്കെ വീക്ഷണത്തിൽ ഈ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നത് ഒരു ഒന്നാമത്തെ ആയത്താണ്. അത് ഒന്നാമത്തെ ആയത്ത് അല്ല എന്നുള്ള വീക്ഷണപ്രകാരം, തുടക്കം മാത്രമാണെന്ന വീക്ഷണപ്രകാരം ഉള്ള വീക്ഷണമാണ് ഇമാം അബു ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി എന്നവർക്കുള്ളത് അല്ലേ. അപ്പം അത് പ്രകാരം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വെച്ചാണ് തുടങ്ങുന്നത് അല്ലേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചൊല്ലണം, ശരിയല്ലേ. അപ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം നിസ്കാരത്തിൽ ഫാത്തിഹ ഓതുമ്പോൾ അവർ പതുക്കെ ചൊല്ലും, അല്ലെങ്കിൽ ഷാഫിഈ മദ്ഹബുകാർ ഉറക്കെ ചൊല്ലും. കാരണം അത് എന്ത് ഉറക്കം ഓതുന്ന നിസ്കാരത്തിൽ, ഉറക്കെ ഫാത്തിഹ ഓതുന്ന നിസ്കാരത്തിൽ അല്ലേ. അതൊക്കെ നമ്മൾ വിശദമായിട്ട് നേരത്തെ പഠിച്ചതാണ്. ഇനി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരം തുടങ്ങിയെന്നുണ്ട്. അതൊക്കെ പ്രകാരമാണ് തെളിവ് പറയാറ്. അപ്പോൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ കൊണ്ട് തുടങ്ങി പറഞ്ഞാൽ സൂറത്തുൽ ഫാത്തിഹ കൊണ്ട് തുടങ്ങി എന്നും അർത്ഥമാകാം. അൽഹംദ്, അൽഹംദ് എന്ന് സൂറത്തുൽ ഫാത്തിഹയ്ക്കുള്ള മറ്റൊരു പേരാണ് അല്ലേ. അൽഹംദ് സൂറത്തുൽ ഫാത്തിഹ കുറേ പേരുണ്ട്. ഉമ്മുൽ ഖുർആൻ, സുബ്ഹുൽ മഥാനി, ഇങ്ങനെ കുറേ പേരുകളുണ്ട് അല്ലേ. കാഫിയ, ആഫിയ, അങ്ങനെ കുറേ പേരുകളുണ്ട് അല്ലേ. കുറേ പേരുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന ജുംല അർത്ഥം എന്താണ്? അൽഹംദു സർവസ്തുതിയും, സ്തുതി ലില്ലാഹി അല്ലാഹുവിനാകുന്നു, റബ്ബിൽ ആലമീൻ ലോകനാഥനായ, ലോകരക്ഷിതാവായ, ലോകപരിപാലകനായ എന്നാണ് നമ്മൾ സാധാരണ അർത്ഥം വെക്കാറ് പറയാറുള്ളത് അല്ലേ. അപ്പം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നത് തഫ്സീറിൽ പറയുന്നുണ്ട് കുലു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് അള്ളാഹു പറയുന്നത് പോലെയാണ്. അതായത് നമ്മൾ മനസ്സിലാക്കണം, കുലു നിങ്ങൾ പറയൂ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അള്ളാഹുവിൻ്റെ വചനാണല്ലോ, ഖുർആൻ അല്ലേ, അള്ളാഹുവിൻ്റെ കലാമാണ്. അപ്പോൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അപ്പോൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നുള്ള മാത്രം എടുത്താൽ അത് എന്തുതരം ജുംലയാണ്? ഇസ്മിയായ ജുംലയാണോ ഫിഅലിയായ ജുംലയാണോ? ഇസ്മു കൊണ്ടല്ലേ തുടങ്ങണത് അല്ലേ, ഇസ്മു കൊണ്ട് തുടങ്ങണം. അപ്പം അതിൽ മുബ്തദഉം, മുബ്തദഉം ഖബറുമുണ്ട്. അൽഹംദു സർവസ്തുതിയുമാകുന്നത്, ലില്ലാഹി അള്ളാഹുവിനുള്ളതാകുന്നു, എങ്ങനെയുള്ള അള്ളാഹു, റബ്ബിൽ ആലമീൻ ലോകനാഥനായ ലോകരക്ഷിതാവായ. അപ്പൊ അൽഹംദു എന്നത് എന്താണ്? മുബ്തദ, എന്താണ് മുബ്തദ, അറിയില്ലെങ്കിൽ എഴുതിക്കണം അൽഹംദു മുബ്തദ. അപ്പൊ ഒരു ജുംല, ജുംല എന്ന് പറഞ്ഞാൽ എന്താണ്? സെന്റൻസ്, ഒരു വാക്യം അല്ലേ, ഒരു വാക്യം. ആ ഒരു സെന്റൻസിൽ, സെന്റൻസ് രണ്ട് രൂപത്തിൽ വരാം. ഒന്ന് ഇസ്മിയായ ജുംല, ഇസ്മിയായ ജുംലയിൽ എന്തൊക്കെ ഉണ്ടാവും? ഒരു മുബ്തദഉം ഒരു ഖബറും ഉണ്ടാകും. വേണമെങ്കിൽ അതിനെ നമുക്ക് സബ്ജക്റ്റ് പ്രെഡിക്കേറ്റ് എന്ന് ഏകദേശം പറയാം. സബ്ജക്റ്റ് ഇംഗ്ലീഷിൽ പ്രെഡിക്കേറ്റ്, സബ്ജക്റ്റിനെ കുറിച്ച് എന്താണോ പറയുന്നത് അതിനെ പ്രെഡിക്കേറ്റ് എന്ന് പറയും. അപ്പം മുബ്തദഉനെ കുറിച്ച് എന്താണോ പറയുന്നത് അതിനെ ഖബർ എന്ന് പറയും. അപ്പം ലില്ലാഹി എന്നത് ഒറ്റയ്ക്ക് ഇവിടെ ഖബറാവാം, ലില്ലാഹി റബ്ബിൽ ആലമീൻ മൊത്തത്തിൽ ഖബറായിട്ട് പറയാം, മനസ്സിലായി. അൽഹംദുലില്ലാഹി എന്ന് മാത്രം പറഞ്ഞാലും അതൊരു ജുംലയാണ്. അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനാകുന്നു സർവസ്തുതി, സർവസ്തുതിയും അള്ളാഹുവിനാകുന്നു, ഒരു ഒരു സെന്റൻസായി, ഒരു ജുംലയായി. ജുംലത്തുൻ ഇസ്മിയ, ഇസ്മിയായ ജുംല, മനസ്സിലായല്ലേ. ഇസ്മിയായ ജുംലയിൽ മുബ്തദഉം ഖബറും ഉണ്ടായിരിക്കും. അൽഹംദു സർവസ്തുതിയും, അൽഹംദു എന്നത് ജുംലയാണ് അല്ല, എന്നത് മുബ്തദഉ ആണ്.
അതുകൊണ്ടാണ് തുടങ്ങിയത്. അപ്പോൾ തുടങ്ങപ്പെട്ടത് സ്റ്റാർട്ട് ചെയ്യപ്പെട്ടത് ഏതുകൊണ്ടാണോ, സ്റ്റാർട്ട് ചെയ്യുന്നത് ഏതുകൊണ്ടാണോ, അതിനെ മുബത്തദ് എന്ന് പറയുന്നു. അങ്ങനെയുള്ള ഇസ്മ് അതിനെക്കുറിച്ച് എന്താണോ പറയുന്നത് ആ ഭാഗത്തെ ഖബർ എന്ന് പറയുന്നു. എന്ത് വർത്തമാനമാണോ പറയുന്നത്, ഖബർ എന്ന് പറഞ്ഞാൽ ന്യൂസ്, ഖബർ അഖ്ബാർ ന്യൂസ് വാർത്തകൾ അല്ലേ. അപ്പം അഖ്ബാർ ഖബർ ജമ്മു അഖ്ബാർ അല്ലേ. അപ്പോൾ ഇവിടെ സാങ്കേതികമായിട്ട് നഹ്വിൽ ഖബർ എന്ന് പറയും അൽഹംദു ലില്ലാഹി റബ്ബിൽ ആലമീൻ. അപ്പോൾ അൽഹംദു എന്നുള്ള മുബത്തദ ലില്ലാഹി ഖബർ അല്ലെങ്കിൽ ലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നത് മൊത്തത്തിലും ഖബർ എന്ന് പറയാം. ശരി, അപ്പോൾ അൽഹംദു സർവസ്തുതിയും ലില്ലാഹി അല്ലാഹുവിനാണ്. ലില്ലാഹി ലിക്ക് എന്നൊക്കെ അർത്ഥമുണ്ട്. അള്ളാഹ് എന്നുള്ള പദം അല്ലേ ജലാലത്തിൻ്റെ ഇസ്മാണ്. അത് കസറിന് മുമ്പ് വന്നതുകൊണ്ട് അത് ലില്ലാന്ന് ഉച്ചരിച്ചു അല്ലേ. ഫതഹോ വമ്മ വന്നാൽ ദഹ് എന്ന് ഉച്ചരിക്കണം എന്നാണ്, തഫ്തീമാക്കി ഉച്ചരിക്കണം എന്നാണ് ഒരഭിപ്രായം. നമ്മൾ ആ അഭിപ്രായം ഫോളോ ചെയ്യുന്നു അല്ലേ. ഇനി ല എന്നാണ് എവിടെയും ഉച്ചരിക്കേണ്ടത് എന്നുള്ള അഭിപ്രായമുണ്ട്. ശരിയല്ലേ, അതായത് ഉത്തരേന്ത്യയിലൊക്കെ കുറേ പേരും അങ്ങനെയാണ് ഉച്ചരിക്കുന്നത് അല്ലേ. അതായത് ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം, അവിടെ പ്രശ്നമില്ല. ബിസ്മില്ലാഹി മുമ്പ് മി ഖസറാണ് അല്ലേ, ലാം എന്നുള്ളതിൻ്റെ മുമ്പ്. ഇനി അൽഹംദുലില്ലാഹി അല്ലാത്ത സ്ഥലങ്ങളിൽ മുമ്പ് ഫതഹ ലമ്മക്ക് വരുന്ന ഇടങ്ങളിലും ല എന്ന് തന്നെ ഉച്ചരിക്കണമെന്ന അഭിപ്രായവും ഉണ്ട്. ശരി, അപ്പോൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, റബ്ബ് റബ്ബാരാ നാഥൻ, റബ്ബ് പരിപാലകൻ, എല്ലാം സൃഷ്ടിച്ച് പരിപാലിക്കുന്നവൻ, റബ്ബിൽ ആലമീൻ ലോകർക്ക് നാഥൻ, അറബ്ബാണ് ലോകർക്ക് നാഥൻ, അറബ്ബാണ് റബ്ബ് എന്ന പേര്, അറബ് എന്ന പേര് ആർക്ക് മാത്രമേ ഉള്ളൂ, അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ. അബ്ദുർ റബ്ബ് അപ്പാരാ അള്ളാഹുവിന്റെ അടിമ, എന്താ ചിരിക്കണേ നേരത്തെ ജീ എന്താ പറഞ്ഞു അല്ലേ, അബ്ദുർ റബ്ബ്. ആ വിദ്യാഭ്യാസ മന്ത്രിയുടെ പേരില്ലേ, കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രിയുടെ പേര് അബ്ദുർ റബ്ബ് എന്ന്, റബ്ബിന്റെ അടിമ എന്ന അർത്ഥം, അള്ളാഹുവിന്റെ അടിമ അബ്ദുള്ള എന്നുള്ള അർത്ഥം തന്നെയാണ് കേട്ടോ. അബ്ദുർ റബ്ബ്, അപ്പോൾ അറബ്ബ് എന്നത് അള്ളാഹുവിന് മാത്രം ഉപയോഗിക്കാൻ പറ്റുള്ളൂ. നേരെ മറിച്ച് റബ്ബുദ്ദാർ, ഒരു വീടിന്റെ പരിപാലകൻ, ഒരു വീട് മെയിൻറ്റെയിൻ ചെയ്യുന്ന, വീട് നോക്കുന്ന ആൾ എന്നുള്ള അർത്ഥത്തിൽ റബ്ബുദ്ദാർ, ആ വീട്ടിലെ റബ്ബ് എന്ന് പറയാം. മനസ്സിലായില്ലേ, അങ്ങനെ പറയുന്നത് കുഴപ്പമില്ല. പക്ഷേ അറബ്ബ് അല്ലെ റബ്ബുൽ ആലമീൻ എന്നൊക്കെ അള്ളാഹുവിന് മാത്രം പറയുകയുള്ളൂ. ശരി, അപ്പം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അത് ജുംലത്തുൻ ഇസ്മിയ ആണ് അല്ലേ. ജുംലത്തുൻ ഫിഅലിയ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂടെ നമ്മൾ മനസ്സിലാക്കുക, ഫിഅല് കൊണ്ട് തുടങ്ങുന്നത് ആയിരിക്കും, ഫിഅല് കൊണ്ട് തുടങ്ങുന്നതായിരിക്കും. അപ്പോൾ അതിലൊരു ഫിഅലും ഉണ്ടായിരിക്കും, ഒരു ഫായിലും ഉണ്ടായിരിക്കും. ഫിഅല് ഫിഅലുണ്ടായാൽ അതിന് ഫായലുണ്ടാവുമല്ലോ. ഫിഅൽ എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രവൃത്തി. ഫായിൽ പ്രവർത്തിക്കുന്ന ആൾ, കർത്താവ് അല്ലേ, ക്രിയ പ്രവർത്തിക്കുന്ന ആൾ, കർമ്മ ക്രിയ പ്രവർത്തിക്കുന്ന ആൾ, കർത്താവ് സബ്ജക്റ്റ്. അപ്പോൾ സബ്ജക്റ്റും ഉണ്ടാവും അവിടെ, വെർബും ഉണ്ടാവും. സബ്ജക്റ്റും വെർബും ഉണ്ടാവും, ഒബ്ജക്റ്റ് ഉണ്ടാവണം നിർബന്ധമല്ല അല്ലേ. ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ മഫ്ഊൽ ബി, മഫ്ഊലാണ്. അപ്പോൾ നമ്മൾ ഉദാഹരണം പറയാം, ഖറാ മുബഷിറത്തുൻ ദർസഹ, ഖറാ മുബഷിറത്തുൻ, മുബഷിറ വായിച്ചു, ദർസഹ അവളുടെ പാഠം, അവളുടെ പാഠം വായിച്ചു. അപ്പോൾ ഖറാ എന്നുള്ളത് എന്താണ്, ഫിഅലാണ്, ഫിഅലു മാദി. മുബഷിറത്തുൻ ഫായിലാണ്, എന്തിൻ്റെ ഫായിലാണ്, ഖറായുടെ ഫായിലാണ്. പറയണം മുബഷിറത്തുൻ ദർസഹ, അവളുടെ പാഠം. ഇപ്പോൾ ദർസഹ, ദർസ് ദർസ എന്നുള്ള എന്തിൻ്റെ എന്താണ്, മഫ്ഊലാണ്. ഈ ഖറാ എന്നുള്ള ഫിഅലിൻ്റെ മഫ്ഊൽ, കർമ്മം, ഒബ്ജക്റ്റ് ആണ് എന്ത്, ദർസ എന്നത്. അപ്പം ഫായിലിന് എന്തായിരിക്കും, റഫ് ആയിരിക്കും, ഫായിലിന് റഫ് ആയിരിക്കും. അതാണ് ഖറാ മുബഷിറത്തുൻ എന്ന് പറയുന്നത്. മുബഷറത്തിൻ എന്നോ മുബഷറത്തൻ എന്നോ അവിടെ പറയാൻ പറ്റില്ല കേട്ടോ. ദറബ മുഹമ്മദുൻ അമ്രൻ, ദറബ മുഹമ്മദുൻ, മുഹമ്മദ് അടിച്ചു, അമ്രൻ അമ്രിനെ. അപ്പൊ അടി കൊടുത്ത ആളാരാ, മുഹമ്മദ്. മുഹമ്മദിന് നമ്മൾ എന്ത് കൊടുക്കണം, അടി കൊടുത്ത ആൾക്ക് നമ്മൾ എന്ത് കൊടുക്കണം, അടി കൊടുത്ത ആൾക്ക് നമ്മൾ എന്ത് കൊടുക്കണം, റഫ്, എന്ത് കൊടുക്കണം, റഫ് കൊടുക്കണം. മുഹമ്മദുൻ അല്ല മുഹമ്മദ് എന്ന് കൊടുക്കാൻ പറ്റുമോ, അടി കൊടുത്ത ആൾക്ക് നസ്ബ് കൊടുക്കാൻ പറ്റുമോ, പറ്റില്ല. അടി കിട്ടിയ ആൾക്ക് നമ്മൾ പിന്നെ എന്ത് കൊടുക്കണം, അമ്രൻ, അമ്രൻ നസ്ബ് കൊടുത്തു. നസ്ബ് ഫതഹ ഉണ്ടാണ് സാധാരണ നസ്ബ്, ഇപ്പോഴും അങ്ങനെ ആണെന്നില്ല. അപ്പോൾ അടി കിട്ടിയ ആൾക്ക് എന്താണ്, അടി കിട്ടിയ ആൾ ഒബ്ജക്റ്റ് ആണ്, കർമ്മമാണ്. ആ കിട്ടിയ ആൾക്ക് നസ്ബ് കൊടുക്കണം, അടി കൊണ്ട ആൾക്ക് റഫ് കൊടുക്കണം. റഫ് 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 എന്ന് പറഞ്ഞാൽ ലമ്മാണ് ഇവിടെ റഫ് ആയിട്ട് റഫ് ചെയ്യുന്നത്, സാധാരണ ലമ്മാണ് ഉപയോഗിക്കുന്നത്, എപ്പോഴും അങ്ങനെയല്ല കേട്ടോ. ഇനി അപ്പോൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നുള്ള എന്ത് തരം ജുംലയാണ്, ജുംലത്തുൻ ഇസ്മിയ, ജുംലത്തുൻ ഇസ്മിയ, ജുംലത്തുൻ ഫിഅലിയ എന്ന് പറഞ്ഞാൽ ഫിഅലും ഫായിലും ഉണ്ടാകും. ജുംലത്തുൻ ഇസ്മിയ എന്ന് പറയുമ്പം മുബ്തദഉം ഖബറും ഉണ്ടായിരിക്കും അതിൽ കേട്ടോ. ജുംലത്തുൻ ഇസ്മിയ എന്ന് പറയുമ്പോൾ ഇസ്മു കൊണ്ട് തുടങ്ങുന്നു, ജുംലത്തുൻ ഫിഅലിയ എന്ന് പറയുമ്പോൾ ഫിഅലു കൊണ്ട് തുടങ്ങുന്നു. ഇനി
അപ്പൊ അതിന്റെ അതിന്റെ ഭാഷാപരമായിട്ടുള്ള ഭാഷ. ഇനി അൽഹംദുലില്ലാ എന്നത് നമ്മൾ പല അവസരങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട്. അൽഹംദുലില്ലാ അല്ലേ, സർവസ്തുതിയും അല്ലാഹുവിനാകുന്നു. നമ്മൾ ഉറക്കിൽ നിന്ന് എണീക്കുമ്പോ തന്നെ നമ്മൾ എന്താ ചൊല്ലുന്നത്? അള്ളാഹുവിന്റെ നാമത്തിൽ അൽഹംദുലില്ലാഹില്ലദി സർവസ്തുതിയും അള്ളാഹുവിനാകുന്നു. ഒരു അള്ളാഹു, എങ്ങനത്തെ അള്ളാഹു? അല്ലദി അഹ്യാന, നമ്മെ ജീവിപ്പിച്ച. ബഅദ, ശേഷം. മാ അമാതന, നമ്മളെ മരിപ്പിച്ച ശേഷം. മരിപ്പിച്ചതിന് ശേഷം. വ ഇലൈഹി, അവനിലേക്കാണ്. അന്നുഷൂർ, മടക്കം. നമ്മളൊക്കെ മടങ്ങി ചെല്ലുന്നത്, അവസാനം ചെല്ലുന്നത് ആരിലേക്കാണ്? അള്ളാഹുവിലേക്കാണ്. അത് അവിടെയും നമ്മൾ അൽഹന്ദ് ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. ഉറങ്ങി എണീറ്റപ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്തു? അള്ളാഹുവിനെ സ്തുതിച്ചു അല്ലേ. ഇനി നമ്മൾ ഡ്രസ്സ് ഇടുന്നു, ഡ്രസ്സ് അല്ലേ. അപ്പം എന്തിടുന്നു? ഡ്രസ് ഇടുമ്പം എന്ത് ചൊല്ലുന്നു? ഇത് എന്നെ ധരിപ്പിച്ച, എന്നിൽ നിന്നുള്ള ഒരു ശക്തിയും ഒരു ശ്രമവും എന്റെ ഒരു പങ്കും കൂടാതെ. ഇത് അള്ളാഹു നൽകിയതാണ് എനിക്ക്. അതേപോലത്തെ സമാനമായൊരു ദുആ വേറെയുണ്ട്. ഇത് നമ്മൾ ഭക്ഷണം കഴിച്ച ശേഷം ചൊല്ലുന്നൊരു ദുആ ഏതാണ്? അൽഹംദുലില്ലാഹ്, സർവസ്തുതി അല്ലാഹുവിനാകുന്നു. എന്നെ ഇത് ഭക്ഷിപ്പിച്ചു, അത്വഅമ ഭക്ഷിപ്പിച്ചു അല്ലേ. മത്വഅം, ഹോട്ടൽ. മത്വഅം, ഭക്ഷണം കഴിക്കുന്ന സ്ഥലമാണ് മത്വഅം അല്ലേ. അപ്പൊ ഹാദ വറസഖനീഹി, എനിക്ക് നൽകി. നേരത്തെ പറഞ്ഞ പോലെ തന്നെ മിൻ ഗൈരി ഹൗലി മിനി വലഖുവ. ഇനി ഭക്ഷണം കഴിക്കുക, ഒരു നമ്മൾ വെള്ളം കുടിച്ചു മാത്രമാണെങ്കിലോ, എന്തെങ്കിലും പാനീയം ഡ്രിങ്ക്സ് കുടിച്ചതാണെങ്കിലോ, അപ്പൊ എന്ത് പറയാം? അൽഹംദു ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹില്ലദി. ബിസ്മില്ലാഹി ചൊല്ലണമെന്നില്ല, ബിസ്മില്ലാഹി നമ്മൾ ആദ്യം ചൊല്ലി അല്ലേ. ബിസ്മില്ലാഹി ചൊല്ലി കുഴപ്പമില്ല, ദിക്കർ ചൊല്ലുന്നതിന് മുമ്പ് ബിസ്മില്ലാഹി അല്ല. പക്ഷെ ആ ദിക്കറിനെ, ദിക്കർ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നത്? അൽഹംദുലില്ലാഹില്ലദി അഷ്റബനി ഹദ വറസഖനി മിൻ ഗൈരി ഹൗലി മിനി വലഖുവ. അൽഹംദുലില്ലാഹ്, സർവസ്തുതി അല്ലാഹുവിനാകുന്നു. അല്ലദീ അഷ്റബനി ഹദ, എന്നെ ഇത് കുടിപ്പിച്ച. ദാ മിൻ ഗൈരി ഹൗലി മിനി വലഖുവ. അൽഹംദുലില്ലാഹ് എന്ന് പല സ്ഥലങ്ങളിൽ വരുന്നുണ്ട്. പിന്നെ ഉറങ്ങിയണീറ്റിട്ട് വേറൊരു ദിക്കർ ഉണ്ടല്ലോ, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം അല്ലേ. അപ്പോൾ സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. സുബ്ഹാനല്ലാഹ് തസ്ബീഹ് വന്നു, അൽഹംദുലില്ലാഹ് തഹ്മീദ് വന്നു, പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് തഹ്ലീൽ വന്നു, അല്ലാഹു അക്ബർ തക്ബീർ വന്നു അല്ലേ. അപ്പം ഇതെല്ലാം വന്നു. അപ്പോൾ അവിടെയും അൽഹംദുലില്ലാഹ് വരുന്നുണ്ട്. അങ്ങനെ പലയിടങ്ങളിൽ അൽഹംദുലില്ലാഹ് വരുന്നുണ്ട്. അൽഹംദുലില്ലാഹ് എന്നത് എന്താണ്? അള്ളാഹുവിന് നമ്മൾ ശുക്ർ ചെയ്യലാണ്, അള്ളാഹുവിന് നമ്മുടെ അള്ളാഹുവിനെ പ്രശംസിക്കലാണ്, അള്ളാഹുവിന് ശുക്ർ ചെയ്യൽ, സനാ ശുക്ർ, ഇതെല്ലാം അടങ്ങിയതാണ് അൽഹംദുലില്ലാഹ് എന്ന വചനം. അൽഹംദുലില്ലാഹ് എന്ന വചനം അള്ളാഹുവിനുള്ള ശുക്റും ഹംദും ഒക്കെ അടങ്ങിയതാണ്, സനാവും ഒക്കെ അടങ്ങിയതാണ്. ഇനി മദ്ഹ് എന്ന് പറഞ്ഞാൽ ഇതിന് വ്യാപകമായിട്ട് പറയണം. മദ്ഹ് എന്ന് പറഞ്ഞാൽ പ്രശംസിക്കാം, ജീവനില്ലാത്തതിനെ പ്രശംസിക്കാം. നമ്മളിപ്പം ഒരു നല്ല ഭക്ഷണം കഴിക്കും, അതിനെ മദ്ഹ് ചെയ്യാം. പക്ഷേ ഹംദ് അങ്ങനെയല്ല, ഹംദ് ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഹംദ് ഇവിടെ അൽഹംദ് എന്നുള്ളത് അള്ളാഹുവിനുള്ളതാണ്. ഇനി ശുക്റിനെക്കാളും വ്യാപകമാണ് ഹംദ്, മനസ്സിലായില്ലേ. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസ്, മാ അൻഅമ അല്ലാഹു അലാ അബ്ദിൻ നിഅമതൻ ഫഖാല അൽഹംദുലില്ലാഹ് ഇല്ലാ കാന അല്ലദീ അഅതാ അഫ്ളല മൻ മിമ്മാ അഖദ. വറന്താ മാ അൻഅമ അല്ലാഹു അലാ അബ്ദ്, അള്ളാഹു ഒരു അടിമക്ക് നന്മ ചെയ്തിട്ടില്ല, നിഅമതൻ ഒരു അനുഗ്രഹം. ഫഖാല അൽഹംദുലില്ലാഹ്, എന്നിട്ട് അവൻ അൽഹംദുലില്ലാഹ് പറഞ്ഞു, ഇല്ലാ കാന അല്ലദീ അഅതാ അഫ്ളല മിമ്മാ അഖദ, അവൻ കിട്ടിയതിനേക്കാളും ഉത്തമമായത് അള്ളാഹു കൊടുത്തിട്ടല്ലാതെ. എന്ന് പറഞ്ഞാൽ ഒരു ദാസന് നമുക്ക് അള്ളാഹു ഒരു നിഅമത്ത് ചെയ്തു, ഒരു അനുഗ്രഹം കിട്ടി അള്ളാഹുവിൽ നിന്ന്, അപ്പം നമ്മൾ അത് അൽഹംദുലില്ലാഹ് എന്ന് ശുക്ർ ചെയ്തു.
അള്ളാഹുവിനെ തഹ്മീദ് ചെയ്തു, അള്ളാഹുവിനെ ഹംദ് ചെയ്തു. എന്നാൽ നമുക്ക് അതിലും കൂടുതൽ അള്ളാഹു നൽകാതിരിക്കില്ല എന്നർത്ഥം. അള്ളാഹു തന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എന്നോട് ശുക്ർ ചെയ്താൽ, നന്ദി ചെയ്താൽ, ഞാൻ ലഅസീദന്നക്കും, നിങ്ങൾക്ക് സിയാദ എന്താണ്, കൂടുതൽ കൂടുതൽ നൽകും. ലഅസീദന്നക്കും, നിങ്ങൾക്ക് നാം കൂടുതൽ കൂടുതൽ, ഞാൻ കൂടുതൽ കൂടുതൽ നൽകും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അള്ളാഹുവിന് ശുക്ർ ചെയ്യുക എന്നാൽ എന്താണ് അർത്ഥം, എങ്ങനെയാണ്? അൽഹംദുലില്ലാ എന്ന് പറയുക എന്നാണ്. അള്ളാഹുവിന് ശുക്ർ ചെയ്യുക എങ്ങനെയാണ്? അൽഹംദുലില്ലാ എന്ന് പറയലാണ്. പിന്നെ അള്ളാഹു നിസ്കരിക്കാൻ ചെയ്യാതെ വിടും. അപ്പൊ പ്രാഥമികമായിട്ട് എന്താണ്, അള്ളാഹുവിന് ശുക്ർ ചെയ്യുക എന്ന് പറഞ്ഞാൽ അൽഹംദുലില്ലാ എന്ന് പറയാം. പെട്ടെന്ന് അൽഹംദുലില്ലാ എന്ന് പറയണം. നമുക്ക് എന്തൊരു നന്മ കിട്ടിയാലും എന്ത് ചെയ്യണം? അൽഹംദുലില്ലാ എന്ന് പറയണം. തുമ്മിയാൽ എന്ത് ചെല്ലണം? കേൾക്കുന്നവൻ എന്ത് ചെല്ലണം? ഇർഹമുക്കല്ലാഹ് എന്ന് ചൊല്ലണം. അപ്പൊ അൽഹംദുലില്ലാ എന്ന് പറയാൻ കാരണം എന്താ, തുമ്മുന്ന സമയത്ത് നമ്മുടെ ഈ രണ്ട് പിന്നെ ദ്വാരങ്ങൾ, ഇവിടെ രണ്ട് കനാലുകൾ ഒന്നിക്കുന്ന ഒരു സ്ഥലമുണ്ട്, ഫാരിങ്സ് അല്ലേ, അവിടെ ഇങ്ങനെ ഒരു എപ്പിഗ്ലോട്ടിസ് എന്ന് പറഞ്ഞ സാധനം ഉണ്ട്. അതിൽ കൂടെ അത് അങ്ങോട്ട് മാറിപ്പോയി കഴിഞ്ഞാൽ, അത് പല സ്ഥലത്തേക്കാണ് മാറിപ്പോയി കഴിഞ്ഞാൽ, അതേപോലെ ഇതിന്റെ മുകളിലും ഉണ്ട്, അതിന്റെ തൊട്ട് മുകളിലും പിന്നെ ഈ ബ്രെയിനിലേക്കുള്ള ഭാഗങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അത് അങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ എന്താവും, ഈ തുമ്മുന്നത് ഒന്ന് വഴിതെറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിലേക്ക് അതിന്റെ അംശങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമ്മുടെ മരണം വരെ സംഭവിക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പൊ അതൊന്നുമില്ലാതെ അള്ളാഹു എന്ത് ചെയ്തു, ഒരു ബുദ്ധിമുട്ട് നീക്കാൻ ചെയ്തു. അപ്പൊ അൽഹംദുലില്ലാഹ് നമ്മൾ പറയുന്നു, മനസ്സിലായി? അള്ളാഹുവിനെ സ്തുതിക്കുന്നു. അപ്പൊ അള്ളാഹുവിങ്കിൽ നിന്ന് നമുക്കൊരു അനുഗ്രഹം, ഏതനുഗ്രഹം കിട്ടുന്നത്? അള്ളാഹുവിങ്കിൽ നിന്നാണ്. ആര് മുഖേന കിട്ടിയാലും യഥാർത്ഥത്തിൽ ആരിൽ നിന്നാണ് കിട്ടുന്നത്? ആ അപ്പൊ ഞാൻ നിങ്ങളെ സഹായിച്ചു, അല്ലെങ്കിൽ നിങ്ങൾ എന്നെ സഹായിച്ചു എങ്കിൽ യഥാർത്ഥത്തിൽ സഹായം കിട്ടുന്നത് എവിടുന്നാണ്? ആത്യന്തികമായി അള്ളാഹുവിൽ നിന്നാണ്. കാരണം നിങ്ങൾക്ക് എന്നെ സഹായിക്കണം തോന്നിയത് അള്ളാഹു നിങ്ങൾക്ക് തോന്നിപ്പിച്ചതുകൊണ്ടാണ്. നിങ്ങളൊരു സബബ്, ഒരു കാരണം ആയി എന്ന് മാത്രം, മനസ്സിലായില്ലേ? അതാണ്. അപ്പൊ അള്ളാഹുവിൽ നിന്ന് ആണ് എന്തനുഗ്രഹം. എന്തനുഗ്രഹം നൽകി കിട്ടിയാലും നമ്മൾ എന്ത് പറയണം? അൽഹംദുലില്ലാ, ശുക്ർ ചെയ്യണം. ഇനി സൃഷ്ടികളിൽ നിന്നൊരു അനുഗ്രഹം കിട്ടി, നമുക്കൊരു നിഅമത്ത് കിട്ടി, സൃഷ്ടികൾ നമുക്കൊരു ഉപകാരം ചെയ്തു, നിങ്ങൾ എനിക്കൊരു ഉപകാരം ചെയ്തു, അപ്പൊ ഞാൻ നിങ്ങൾക്ക് ശുക്ർ ചെയ്യണം അല്ലേ? അതെങ്ങനെയാ? ആ പറ പറ ജസാക്കല്ലോ, ഇനി കുറച്ച് ബഹുമാനിച്ച് ഞാൻ ഉപ്പയാണല്ലോ. അപ്പൊ ജസാക്കല്ലാന്ന് പറയാം, ജസാക്കുമുല്ലാ ഹൈറാന്ന് വേണേ പറയാം. ജസാക്കുമുല്ലാ ഹൈറാൻ, ജസാക്കല്ലാ ഹൈറാന്ന് തെറ്റില്ല. ഈ സ്ത്രീ ആണെങ്കിൽ ജസാക്കില്ലാ ഹൈറാൻ, ജസാക്കല്ലാ ഹൈറ പുരുഷനോട് പൊതുവേ പറയുമ്പം ജസാക്കുമുല്ലാ ഹൈറ എന്നും പറയാം. ശരിയല്ലേ? ആർക്കും പറയാം. ജസാക്കുമുല്ലാ, നിങ്ങൾക്ക് അള്ളാഹു പ്രതിഫലം നൽകട്ടെ, അവിടെ നിർത്തരുത്. ഹൈറ, നന്മ പ്രതിഫലം നൽകട്ടെ എന്നാണ്. അപ്പം നമ്മൾക്ക് ഒരു താങ്ക്സ് നല്ല പറയേണ്ടത്, ശരിയല്ലേ? താങ്ക്സ് പറഞ്ഞാൽ നന്ദി നാ, എന്ത് നന്ദി, ശരിയല്ലേ? അപ്പൊ ജസാക്കുമുല്ലാ ഹൈറ എന്ന് പറഞ്ഞാൽ അയാൾക്കൊരു പ്രാർത്ഥനയായി, നമുക്കൊരു ഇബാദത്തായി. അള്ളാഹു പറഞ്ഞ പോലെ, നബി പറഞ്ഞ പോലെ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്, ഹദീസിലുള്ളതാണ്. അപ്പോൾ നമ്മൾക്കൊരു ഉപകാരം ഒരാൾ ചെയ്താൽ ജസാക്കുമുല്ലാ ഹൈറ എന്ന് പ്രാർത്ഥിക്കണം അയാൾക്ക് വേണ്ടി. ഇനി അയാൾ ആ മുസ്ലിം ആണെങ്കിൽ പോലും നമ്മൾ അയാൾക്കുള്ള ദുആ നമ്മുടെ മനസ്സിൽ വേണം. ശരി, ചിലപ്പോൾ അയാളോട് ദുആ പറയുമ്പോൾ അയാൾക്ക് മനസ്സിലാവില്ല, എങ്കിലും നമ്മൾ അയാൾ ഹിദായത്തിലാവാൻ വേണ്ടി ദുആ ചെയ്യണം. ശരിയല്ലേ? അയാൾക്കുള്ള പ്രാർത്ഥന അതാണ്. ശരി, അപ്പം എന്താണെങ്കിലും നമുക്ക് ഒരാളൊരു ഉപകാരം ചെയ്താൽ നാം പ്രത്യുപകാരമായിട്ട് അപ്പം തന്നെ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. ശരി, അപ്പോൾ അള്ളാഹുക്കുള്ള ശുക്ർ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് അള്ളാഹുക്ക് ഹംദ് ചെയ്യലാണ്, അതാണ് ശുക്ർ. അള്ളാഹുക്കുള്ള ശുക്ർ ട്ടോ, അള്ളാഹുക്കുള്ള ശുക്ർ ആണ് ഹംദ്. ഇനി ഒരു ഹദീസിൽ വന്നിട്ടുണ്ട്, ഒരു അടിമ, അള്ളാഹുവിന്റെ ഒരു ദാസൻ, യാ റബ്ബി ലകൽ ഹംദ് കമാ യംബഗി ലിജലാലിക ലിജലാലി വജ്ഹിക വഅദീമി സുൽത്താനിക എന്ന് പറഞ്ഞാൽ, യാ റബ്ബി, എന്റെ റബ്ബേ, ലകൽ ഹംദ്, നിനക്കാണ് സർവസ്തുതിയും, കമാ യംബഗി ലിജലാലി വജ്ഹിക വഅദീമി സുൽത്താനിക, നിന്റെ സുൽത്താനിയത്തിന്റെ, നിന്റെ അധികാരത്തിന്റെ അവമത്ത്, നിന്റെ വജ്ഹ് അത് നോക്കണം, ഇതിന് എന്റെ ജലാലത്ത്, ഇതിനൊക്കെ ആവശ്യമായ പ്രകാരം നിനക്കാണ് സർവസ്തുതിയും എന്നൊരാൾ പറഞ്ഞാൽ, അപ്പൊ അത് മലക്കുകൾ, അവന്റെ രേഖപ്പെടുത്തുന്ന മലക്കുകൾ ഉണ്ടാവില്ലേ, ആ മലക്കുകൾ ഇത് എന്ത് ചെയ്യണം, ഇതിനുള്ള പ്രതിഫലം ഇതെങ്ങനെ രേഖപ്പെടുത്തണം എന്നറിയാതെ, ഇതെങ്ങനെ രേഖപ്പെടുത്തണം എന്നറിയാതെ ബുദ്ധിമുട്ടും. അപ്പൊ അവർ മുകളിലോട്ട് കയറിയിട്ട് അള്ളാഹുവിനോട് ചോദിക്കും, എന്ത്, നിന്റെ ദാസൻ ഇതാ ഇങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുന്നു, അത് ഒരു അമല് പ്രവർത്തിച്ചിരിക്കുന്നു,
അത് എങ്ങനെ രേഖപ്പെടുത്തണം, എങ്ങനെ എഴുതണം എന്ന് ഞങ്ങൾക്കറിയില്ലല്ലോ. അപ്പ അള്ളാഹു പറയും, ഏ എന്താണ് എന്റെ ആബുദ പറഞ്ഞത്? അപ്പ മലക്കുകൾ പറയും, നിന്റെ ദാസൻ പറഞ്ഞിരിക്കുന്നു, യാ റബ്ബി ലകൽ ഹംദ് കമാ യംബഗി ലിജലാലി വജ്ഹിക വ അളീമി സുൽത്താനിക എന്ന് പറഞ്ഞിരിക്കുന്നു റബ്ബേ. അങ്ങനെ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം. അപ്പൊ അള്ളാഹു പറയും, നിങ്ങളിപ്പോ ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ എന്ത് ചെയ്യണം, ഈ എന്റെ ദാസൻ പറഞ്ഞത് അത് അതേപടി രേഖപ്പെടുത്തൂ, അതിനുള്ള പ്രതിഫലം ഞാൻ കൊടുത്തോളാം എന്ന് പറയും. അതൊരു ഹദീസ് വന്നിട്ടുള്ളതാണ്. ഇനി ഒരു ഹദീസ്, അഫ്ളു സിക്രി ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഫ്ളു ദുആഇ അൽഹംദുലില്ലാഹ്. അഫ്ളു സിക്ർ അതാണ്, അഫ്ളു സിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ദിക്റുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ലാ ഇലാഹ ഇല്ലല്ലാഹു എന്നതാകുന്നു. വ അഫ്ളു ദുആഇ ദുആകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് അൽഹംദുലില്ലാഹി എന്നതാകുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അല്ലാതെ ആരാധനക്ക് ഇബാദത്തിന് അർഹനായി മറ്റാരുമില്ല. അഫ്ളു ദുആഇ അൽഹംദുലില്ലാ, ദുആ പ്രാർത്ഥന അർത്ഥന, ഇതിൽ ഏറ്റവും ഇബാദത്തായിട്ടുള്ള ദുആ, അതിൽ ഏറ്റവും അഫ്ളായിട്ടുള്ളത് ഏതാണ്? അൽഹംദുലില്ലാ എന്നതാകുന്നു. ഇനി ഒരു അഭിപ്രായമുണ്ട്, അൽഹംദുലില്ലാ എന്നതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹുവിനേക്കാൾ പ്രധാനം, ശ്രേഷ്ഠം. പക്ഷെ അത് അത്ര പ്രബലമായ അഭിപ്രായമല്ല. അങ്ങനെ അഭിപ്രായപ്പെട്ടവർ അതിന് പറഞ്ഞിരിക്കുന്ന കാരണം, അൽഹംദുലില്ലാഹി എന്നതിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദ് കൂടി അടങ്ങിയിരിക്കുന്നു എന്നതാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് ഉണ്ട്, എന്ത് സ്വഹീഹായ ഹദീസാണ്, അഫ്ളു മാ ഖുൽതു അന വൻ നബിയൂന മിൻ ഖബലി ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു. അഫ്ളു മാ ഖുൽതു, ഞാൻ പറഞ്ഞതിൽ ഏറ്റവും ശ്രേഷ്ഠമായത് അന, ഞാൻ, വൻ നബിയൂന മിൻ ഖബലി, എനിക്ക് മുമ്പുണ്ടായിരുന്ന പ്രവാചകന്മാർ നബിമാർ പറഞ്ഞതിലും ഏറ്റവും ശ്രേഷ്ഠമായത് പുണ്യകരമായത് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു എന്ന വചനമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അല്ലാതെ ഒരു ഇലാഹുമില്ല. വഹ്ദഹു, അവൻ ഒരുവനാണ്, അവൻ മാത്രം. ലാ ശരീക ലഹു, അവന് ഒരു പങ്കുകാരും ഇല്ല. ഇനി വേറൊരു ഹദീസ് വന്നിരിക്കുന്നു, അല്ലാഹുമ്മ ലകൽ ഹംദു കുല്ലുഹു വലകൽ മുൽക്കു കുല്ലുഹു വബിയദികൽ ഖൈറു കുല്ലുഹു വഇലൈക യർജിഉൽ അംറു കുല്ലുഹു. അല്ലാഹുമ്മ ലകൽ ഹംദു കുല്ലുഹു, അള്ളാഹുവേ നിനക്കാണ് സർവസ്തുതിയും, വലക്കൽ മുൽക്കു കുല്ലുഹു, നിനക്കാണ് സർവാധികാരവും, വബിയദികൽ ഖൈറു കുല്ലുഹു, നിന്റെ വക്കൽ നിന്നാണ് എല്ലാ നന്മയും, എല്ലാ നന്മയും കിട്ടുന്നത് അള്ളാഹുവിൽ നിന്നാണ്. വഇലൈക യർജിഉൽ അംറു കുല്ലു, എല്ലാ അമ്രും എല്ലാ കാര്യങ്ങളുടെയും മടക്കം, അന്തിമമായിട്ടുള്ള മടക്കം നിന്നിലേക്ക് മാത്രമാകുന്നു. ശരിയല്ലേ? ഇനി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞു, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞ ആലം, ആലം എന്നത്, ആലം എന്നത് തന്നെ ബഹുവചനമാണ് യഥാർത്ഥത്തിൽ. അല്ലാഹു അല്ലാത്തത് മുഴുവൻ ആണെന്ത്? ആലമീൻ, കുല്ലു മൗജൂദിൻ സിവാല്ലാഹ്, അല്ലാഹു അല്ലാത്തത് എന്തൊക്കെ ഉണ്ടോ അതിനെയെല്ലാം ആലം, ആലമീൻ എന്ന് പറയാം. ശരി, ആലം എന്ന പദം ആലം അലാമത്തി എന്ന പദത്തിൽ നിന്നുള്ളതാണ്. കാരണം അലാമത്ത് എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? ഖിയാമത്തിന്റെ അലാമത്ത് എന്ന് കേട്ടിട്ടില്ലേ? അലാമത്ത് എന്ന് പറഞ്ഞ അടയാളം. അലാമത്ത് എന്ന് പറഞ്ഞാൽ അലാമത്ത് എന്ന് പറഞ്ഞ അടയാളം എന്നാണ്. അപ്പൊ അലാമത്ത് എന്ന പദത്തിൽ നിന്ന് ഉള്ളതാണ് ആലം എന്ന പദം എന്ന് പറയുന്നത്. അലാമത്ത് അടയാളം, സൈൻ. അപ്പൊ എന്തുകൊണ്ട് സൃഷ്ടികളെ അലാമത്തുമായിട്ട് ബന്ധപ്പെടുത്തി പറയുന്നു? സൃഷ്ടികളാണല്ലോ ആലമീൻ, എല്ലാ സൃഷ്ടികളും പെടും. لأنه علم دال على وجود خالقه وصانعه ووحدانيته. കാരണം അലം എന്ന് പറഞ്ഞ ഒരു നാമത്തിനെ സൂചിപ്പിക്കാൻ നമ്മൾ അലം എന്ന് പറയും, ഇസ്മ എന്ന് പറയും യഥാർത്ഥ പേരിന്. അലം എന്ന് പറഞ്ഞ അടയാളം എന്നർത്ഥം, നാമം എന്ന് പറഞ്ഞ ഒരു അടയാളമാണല്ലോ ഒരാളുടെ പേര് എന്ന് പറയുന്നത്. അപ്പോൾ ഈ എല്ലാ സൃഷ്ടികളും എന്താണ്? ദാലുൻ, അലമുൻ ഒരു അടയാളമാണ്. ദാലുൻ അറിയിക്കുന്ന, അല വുജൂദി ഖാലിഖി, അതിൻ്റെ സൃഷ്ടാവിനെ അറിയിക്കുന്ന. അപ്പം ഈ ലോകത്ത് അള്ളാഹു ഉണ്ട്, ലോകത്തിന് ഒരു അള്ളാഹു ഉണ്ട്, ഒരു സൃഷ്ടാവ് ഉണ്ട് എന്ന് സൂചിപ്പിക്കുന്നത്, അറിയിക്കുന്നത് ഈ സൃഷ്ടികൾ തന്നെയാണ്, ഈ പ്രപഞ്ചം തന്നെയാണ്, ഈ കൗൻ തന്നെയാണ്. അതിനെ ഉണ്ടാക്കിയവൻ, വഹദാനിയത്തി, അവൻ്റെ ഏകത്വം. അപ്പോൾ ഈ റബ്ബുൽ ആലമീൻ ആരാ? ഉമാ റബ്ബുൽ ആലമീൻ, ഫിർഔൻ ചോദിച്ചു. അപ്പൊ പറഞ്ഞെന്താ? ഖാല റബ്ബു സമാവാതി വൽ അർളി വമാ ബൈനഹുമാ ഇൻ കുന്തും മുഖ്നീൻ എന്നാണ് പറഞ്ഞത്. അസ്സലാമു അലൈക്കും.